എവ്രിവൺ, ബയോ ഓഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആക്ച്വലി ഇതൊരു കെമിസ്ട്രി ടോപ്പിക് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ബയോ കെമിസ്ട്രി റിലേറ്റഡ് ആസ്പെക്ട്സിൽ എന്തൊക്കെയാണ് വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാമായിരിക്കും. എന്നാൽ പോലും കുറച്ചും കൂടെ ഒക്കെ നമുക്കൊന്ന് നമ്മളുടെ ഒരു നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും ആദ്യം നമുക്ക് വാട്ടറിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ എന്താണ് എന്നുള്ളത് പഠിക്കാം. വാട്ടർ ഈസ് ആക്ച്വലി ദ ബേസിക് മോളിക്യൂൾ ഓഫ് ലൈഫ്. എല്ലാവർക്കും അറിയുന്ന അല്ലേ, നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും ഒരു അബണ്ടന്റ് ആയിട്ട് കാണുന്ന ഒരു മോളിക്യൂളാണ് വാട്ടർ എന്ന് പറയുന്നത്. അതൊരു ഇൻഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂളാണ്. ആൻഡ് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ടിട്ട് ഈ കെമിസ്ട്രി ഒക്കെ പഠിച്ചു തുടങ്ങുന്ന ക്ലാസ്സുകൾ തൊട്ടിട്ട് പഠിക്കുന്നതാണ് വാട്ടറിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് H2O ആണ്. H2O എന്ന് പറയുമ്പം രണ്ട് ഹൈഡ്രജൻ ആറ്റംസും ഒരു ഓക്സിജൻ ആറ്റവും ആണ് ഈ ഒരു വാട്ടർ മോളിക്യൂളിനകത്ത് ഉള്ളത്. ഒരു വാട്ടർ മോളിക്യൂളിനകത്ത് രണ്ട് ഹൈഡ്രജൻ ആറ്റംസും ഒരു ഓക്സിജൻ ആറ്റവും കാണാനായിട്ട് സാധിക്കും. ഈ ഹൈഡ്രജൻ ആറ്റംസും ഓക്സിജൻ ആറ്റവും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൊവാലന്റ് ബോണ്ടുകൾ വഴിയായിട്ടാണ്. ആൻഡ് ത്രീ മോളിക്യൂൾസ് അറേഞ്ച് ഇൻ ദ ഫോം ഓഫ് ദ ലെറ്റർ വി വിത്ത് ഓ ആറ്റം അറ്റ് ദ ടിപ്പ് ആൻഡ് എച്ച് ആറ്റം അറ്റ് ദ എൻഡ് ഓഫ് ദ ലിംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൂന്ന് ആറ്റംസ് ഉണ്ട് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ രണ്ട് ആറ്റംസും ഓക്സിജന്റെ ഒരു ആറ്റവും ഉണ്ട്. അതിനകത്ത് അതിനെ നമ്മളൊരു വി ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ, തല തിരിച്ചിട്ടേക്കുന്ന ഒരു വി മാതിരിയാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഏറ്റവും മിഡിലായിട്ട് നടുക്കായിട്ടിരിക്കുന്നത് ആ ഒരു ഒറ്റ സിംഗിൾ ഓവിന്റെ ആറ്റം ആയിരിക്കും. ആൻഡ് രണ്ട് ലിംസിന്റെ, ആ രണ്ട് കാലുകൾ ഉണ്ടല്ലോ വീട്, ആ രണ്ട് ലിംസിന്റെ അറ്റത്തായിട്ടായിരിക്കും നമ്മൾ എച്ച് ആറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പൊതുവെ ഈ പറഞ്ഞ വാട്ടർ മോളിക്യൂളിനകത്ത് ഉണ്ടാവുക. ആൻഡ് ഈ വാട്ടർ മോളിക്യൂളിന്റെ ബോണ്ട് ആംഗിൾ, ഹൈഡ്രജൻ ആറ്റത്തിന്റെയും ഓക്സിജൻ ആറ്റത്തിന്റെയും ഇടയിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 105 ആണ്. ഓക്കെ, 105 ഡിഗ്രീസ് ആണ്. ഇതിന്റെ ഇലക്ട്രിക്കൽ പൊലാരിറ്റിയിലേക്ക് വരുമ്പം ഓക്സിജൻ ആറ്റം നെഗറ്റീവ്ലി ചാർജും ഹൈഡ്രജൻ ആറ്റം പോസിറ്റീവ്ലി ചാർജുമാണ്. ഒരു പോളാർ കോമ്പൗണ്ട് ആണ്, അട്രാക്ടിങ് ഈച്ച് അതർ സോ ദാറ്റ് വാട്ടർ മോളിക്യൂൾ ക്യാൻ ലിങ്ക് വിത്ത് ഫോർ അഡ്ജസൻറ്റ് വാട്ടർ മോളിക്യൂൾസ്. ഇതൊരു പോളാർ കോമ്പൗണ്ട് ആയതുകൊണ്ടിട്ട് തന്നെ ചുറ്റുപാടുള്ള മറ്റ് മോളിക്യൂൾസിനെയൊക്കെ അത് അട്രാക്ട് ചെയ്യും. ഒരു വാട്ടർ മോളിക്യൂളിന് ചുറ്റുപാടും ഉള്ള നാല് മറ്റ് വാട്ടർ മോളിക്യൂൾസിനെ, തൊട്ടടുത്ത് നിൽക്കുന്ന വാട്ടർ മോളിക്യൂളുകളെ ലിങ്ക് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. ഇതാണ് വാട്ടർ മോളിക്യൂളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒ വിൽ ബി അറ്റ് ദ സെന്റർ ആൻഡ് ടു എച്ച് ആറ്റംസ് വിൽ ബി ദ എൻഡ് ഓഫ് ദോസ് ലിംസ്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ലൈക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, എ പോളാർ മോളിക്യൂൾ ആൻഡ് എ ഹൈഡ്രജൻ. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആയി വെച്ചിട്ടാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ഒരു പോളാർ മോളിക്യൂളും ഒരു ഹൈഡ്രജനും അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഡ്യൂ ടു ഇറ്റ്സ് ഡൈപോളാർ നേച്ചർ ദർ ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഓക്സിജൻ ആറ്റം ഓഫ് വൺ വാട്ടർ മോളിക്യൂൾ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ഓഫ് ദ അതർ. ദിസ് അട്രാക്ഷൻ റിസൾട്ട് ഇൻ ദ ഹൈഡ്രജൻ ബോണ്ട്. വാട്ടർ മോളിക്യൂളിന്റെ ഒരു ഡൈപോളാർ നേച്ചർ ഉള്ളത് കൊണ്ടിട്ട് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള അട്രാക്ഷൻ കാണാൻ സാധിക്കും. ആരൊക്കെ തമ്മിലാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കാണാൻ സാധിക്കുക? ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഓക്സിജൻ ആറ്റവും വേറൊരു വാട്ടർ മോളിക്യൂളിന്റെ ഹൈഡ്രജൻ ആറ്റവും തമ്മിലാണ് ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള അട്രാക്ഷൻ കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ഈ ഒരു അട്രാക്ഷൻ എന്റെ ഇടയിൽ നമ്മൾക്ക് ആ ഒരു അട്രാക്ഷൻ കാരണമായിട്ട് ഉണ്ടാകുന്നത് ഒരു ഹൈഡ്രജൻ ബോണ്ടാണ്. സെയിം ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിലല്ല അട്രാക്ഷൻ കാണുന്നത്. ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഓക്സിജൻ ആറ്റവും മറ്റൊരു വാട്ടർ മോളിക്യൂളിന്റെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇടയിലാണ് ഈ അട്രാക്ഷൻ കാണാൻ സാധിക്കുക. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ഹൈഡ്രജൻ ബോണ്ട്. ഒ എൻഡ് ആക്ട് ആസ് നെഗറ്റീവ്, എച്ച് എൻഡ് ആക്ട് ആസ് പോസിറ്റീവ്, ആൻഡ് നെഗറ്റീവ് കോസ് വാട്ടർ ടു ബി പോളാർ. ഒ എൻഡ് ആണ് അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വശം, എച്ച് എൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള വശമാണ്. ഈ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം ഉള്ളത് കൊണ്ടിട്ടാണത് വാട്ടർ മോളിക്യൂൾ എന്തായിട്ട് മാറുന്നത്, ഒരു പോളാർ നേച്ചറുള്ള ഒരു സാധനമായിട്ട് മാറുന്നത്. വാട്ടർ ആക്ച്വലി എന്താണ്, ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. ദാറ്റ് ഈസ് ഹാവിംഗ് സീറോ എനർജി. എനർജി എന്ന് പറയുന്നത് സീറോ ആണ്. വാട്ടർ ഈസ് എ പോളാർ സോൾവെന്റ്. മെനി ഹൈഡ്രോഫിലിക് ചാർജ്ഡ് ഓർ പോളാർ ബയോ മോളിക്യൂൾസ് റേഡിയലി ഡിസോൾവ്ഡ് ഇൻ H2O. വാട്ടർ ഒരു പോളാർ സോൾവെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫിലിക് ചാർജ്ഡോ അല്ലെങ്കിൽ പോളാർ ആയിട്ടുള്ള ബയോ മോളിക്യൂൾസ് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.
പ്യുവർ വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് അറിയുന്നതാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾക്ക് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ് വിളിക്കാൻ സാധിക്കും. ഇൻ ഈച്ച് ഐസ് വാട്ടർ മോളിക്യൂൾ ഫോംസ് ദ മാക്സിമം ഓഫ് 4 ഹൈഡ്രജൻ ബോണ്ട്സ് ക്രിയേറ്റിംഗ് എ റെഗുലർ ക്രിസ്റ്റൽ ലാറ്റിസ്. This crystal lattice of ice make it less dense than liquid water and thus ice floats on liquid water. എന്ന് വെച്ചാൽ ഐസിൽ വരുമ്പോൾ ഓരോ വാട്ടർ മോളിക്യൂളും മാക്സിമം 4 ഹൈഡ്രജൻ ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു റെഗുലർ ആയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആയിരിക്കും അതുവഴി ഉണ്ടാകുന്നത്. ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് വാട്ടറിനേക്കാൾ കുറവ് ഡെൻസ് ഉള്ള അല്ലെങ്കിൽ കുറവ് ഡെൻസിറ്റി ഉള്ള ഒരു സാധനമായിട്ട് ഈ ഐസിനെ കൺവേർട്ട് ചെയ്യും. മീൻസ് ഐസിന് ലിക്വിഡ് വാട്ടറിനേക്കാളും കുറച്ച് ഡെൻസിറ്റി ഉള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് ലിക്വിഡ് വാട്ടറിന്റെ പുറത്ത് ഐസിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്? ലിക്വിഡ് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവായിട്ടുള്ള ഒരു സാധനമാണ് ഐസിന്റെ ആ ഒരു ലാറ്റിസ് എന്ന് പറയുന്നത്. In liquid water at room temperature and atmospheric pressure, each water molecule hydrogen bonds with an average of 3/4 other H2O molecules. Okay, room temperature ilum common aayittla atmospheric pressure ilum aanu liquid water irikkunnathu ennengil oro water molecule um adinathe hydrogen matte water molecules inde 3/4 average umayittu bond cheyunu ennalladana parayunnathu. Biomolecules that have both hydrophilic and hydrophobic regions are called as amphipathic. ഇവിടെ നമുക്ക് ഇങ്ങനെ തരത്തിലുള്ള ഒരു ബയോമോളിക്യൂൾ ആണ് വാട്ടർ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് ബോത്ത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്. ആൻഡ് അങ്ങനെ രണ്ട് റീജിയൻസും കാണുന്ന ബയോമോളിക്യൂൾസിനെ വി കോൾ ഇറ്റ് ആസ് ആംഫിപതിക്. സോ വാട്ടർ ക്യാൻ ബി ടേംഡ് ആസ് എൻ ആംഫിപതിക് തിങ്. ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് എലവേഷൻസ് ദാറ്റ് ഈസ് ലോ അറ്റ്മോസ്ഫെറിക് പ്രഷർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും വെള്ളത്തിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്ന് വെച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ടിട്ടാണ് വെള്ളം കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് തിളയ്ക്കുന്നത്. വാട്ടർ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് കെമിക്കൽ ഇൻ ദ ബോഡി. 75% നമ്മുടെ ബോഡിയിൽ എന്താണ്? വാട്ടർ ആണ്. ആസ് ഇൻ സൈസ് ഇറ്റ് ഈസ് സോ സ്മോൾ സോ ഇറ്റ് മൂവ്സ് ഫാസ്റ്റ് ആൻഡ് ക്യാൻ സ്വീസ് ഇൻ ടു ടൈനി ക്രെവിസസ് ആൻഡ് അദർ മോളിക്യൂൾസ്. അത് സൈസിൽ വളരെ ചെറുതായതുകൊണ്ടിട്ടും ലിക്വിഡ്സിന് നിങ്ങൾക്ക് അറിയാം അവരുടെ മോളിക്യൂൾസിന് ആറ്റംസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണ് അല്ലെ, കുറച്ചും കൂടെ ഫ്രീ ആണ്. സോ ദേ ക്യാൻ മൂവ് ഫാസ്റ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഇടുക്കുകളിലും ഊട്ടുകളിലും ഒക്കെ അവർക്ക് ഫിറ്റ് ചെയ്യാനും മറ്റ് മോളിക്യൂൾസ് ഒക്കെ ആയിട്ട് അവർക്ക് അസോസിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈസിലി സാധിക്കും. അതുകൊണ്ട് സോ വാട്ടർ എന്ന് പറയുന്നതിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൊളാരിറ്റി മേക്സ് ഇറ്റ് ഈസി ഫോർ വാട്ടർ ടു മിക്സ് വിത്ത് അതർ ചാർജ്ഡ് മോളിക്യൂൾസ് ബൈ ഡിസോൾവിംഗ് ദം ആൻഡ് ഹെൻസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. ഒരു ന്യൂട്രൽ സോൾവെന്റും ആണ്, അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. കാരണം പൊളാരിറ്റി ഉള്ളത് കൊണ്ടിട്ട് വാട്ടറിനെ മറ്റ് ചാർജുള്ള മോളിക്യൂൾസിനെ ഡിസോൾവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള മെജോറിറ്റി സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് കൊണ്ടിട്ട് വി ക്യാൻ സേ ഇറ്റ് ആസ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് ആക്ച്വലി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പം വാട്ടർ അബ്സോർബ് ആൻഡ് റിലീസ് ഹീറ്റ് എനർജി സ്ലോലി ആൻഡ് ക്യാൻ ഹോൾഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹീറ്റ് എനർജി. ദിസ് ഹെൽപ്സ് ദ ഓർഗാനിസം ടു മെയിൻറ്റെയിൻ ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് എ സേഫ് റേഞ്ച്. വെള്ളത്തിനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനും റിലീസ് ചെയ്യാനും സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹീറ്റിനെ ഹോൾഡ് ചെയ്യാനൊരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മീഡിയം ടെമ്പറേച്ചർ റേഞ്ചിൽ അവരുടെ ബോഡി ടെമ്പറേച്ചറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഹീറ്റ് കപ്പാസിറ്റി, വെള്ളത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി കൊണ്ടിട്ട് സാധിക്കുന്നുണ്ട്. പൊളാരിറ്റി അലോ വാട്ടർ ടു സ്റ്റിക്ക് ഇറ്റ്സെൽഫ് ആൻഡ് ടു എനി അതർ ചാർജ്ഡ് മെറ്റീരിയൽ. വാട്ടർ ക്യാൻ ഗ്ലൂ മെറ്റീരിയൽസ് ടുഗെദർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളാരിറ്റി ഉള്ളത് കൊണ്ടിട്ട് വാട്ടറിന് വാട്ടറിനോട് തന്നെ അട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വാട്ടറിനോട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനോ സാധിക്കും. അത് അങ്ങനെ സെയിം മെറ്റീരിയൽസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്നതിനെയാണ് അട്രാക്ട് ചെയ്യുന്നതിനെ വി കോൾ ഇറ്റ് ആസ് കൊഹിഷൻ. അതേപോലെ തന്നെ ഈ പൊളാരിറ്റി മൂലം അതിന് ചാർജ്ഡ് മെറ്റീരിയൽസിനോടും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റിക്കിംഗ് അഥവാ അട്രാക്ഷനെ വി കോൾ ഇറ്റ് ആസ് അഡ്ഹെഷൻ. ആൻഡ് അതുകൊണ്ട് തന്നെ വാട്ടറിന് മറ്റു മെറ്റീരിയൽസിനെയൊക്കെ ഒരുമിച്ച് ഗ്ലൂ ചെയ്യാൻ സാധിക്കും. കൊഹിഷൻ ഓഫ് വാട്ടർ റിസൾട്സ് ഇൻ സർഫസ് ടെൻഷൻ, മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് വാട്ടർ സർഫസ് ആൻഡ് പ്രൊഡ്യൂസ് സർഫസ് ഫിലിം വിച്ച് അലൗസ് ഇൻസെക്ട്സ് ടു വോക്ക് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. വാട്ടറിന് കൊഹിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് വാട്ടറിന് സർഫസ് ടെൻഷൻ കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ. ഈ സർഫസ് ടെൻഷൻ മൂലം വാട്ടറിന്റെ പ്രതലത്തിൽ അല്ലെങ്കിൽ വാട്ടറിന്റെ സർഫസിൽ ഒരു പാട പോലെ, ഒരു സർഫസ് ഫിലിം പോലെ ഫോം ചെയ്യും.
അങ്ങനെ ഒരു സർഫസ് ഫിലിം ഉള്ളത് കൊണ്ടിട്ടാണ് പ്രധാനമായിട്ടും എന്തെങ്കിലുമൊക്കെ സാധനത്തിന് വെള്ളത്തിന്റെ പുറമെ ഒഴുകി നടക്കാനായിട്ട് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ബേസിക്കലി ഇൻസെക്റ്റിനൊക്കെ എളുപ്പം വെള്ളത്തിന്റെ മേലെ നടക്കാൻ സാധിക്കുന്നതിനുള്ള ഒരു കാരണം ഇതാണ്. അഡ്ഹഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് റിസൾട്ട് ഇൻ കാപ്പിലറി ആക്ഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ ഗിവ്സ് വാട്ടർ ദ എബിലിറ്റി ടു മൂവ് അപ്പ് അഗേൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ പുൾ. അഡിഷൻ കാരണമാണ് വാട്ടർ മോളിക്യൂൾസിന് എന്ത് കിട്ടുന്നത്? കാപ്പിലറി ആക്ഷൻ കിട്ടുന്നത്. അഡിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ, നേരത്തെ പറഞ്ഞതാണ്. ഈ കാപ്പിലറി ആക്ഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്, കാപ്പിലറി റൈസും കാപ്പിലറി ഡിപ്രഷനും. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഈ വാട്ടർ മോളിക്യൂൾസിനെ ഒരു പ്ലാന്റ്സിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ മോളിക്യൂൾസിന്റെ ഈ അഡിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കാരണം കാപ്പിലറി റൈസ് ആണ് പൊതുവെ സംഭവിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു സോയിലിന്റെ താഴെ ഭാഗത്താണല്ലോ വെള്ളം ഉള്ളത്, അതിന്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കാപ്പിലറി റൈസും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് വരുന്ന വെള്ളത്തിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ട്രാൻസ്പിറേഷൻ എന്നുള്ള ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ വാട്ടറിന്റെ അഡ്ഹഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി കൊണ്ടിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ്, ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ഓർ ലോവർ 1 gram ഓഫ് സബ്സ്റ്റൻസ് ടു 1 degree Celsius. 1 gram ഉള്ള ഒരു വസ്തുവിന്റെ ഹീറ്റിനെ റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ലോവർ ചെയ്യാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 degree Celsiusലേക്ക് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. വാട്ടർ റിസൾട്ട്സ് ടെമ്പറേച്ചർ ചേഞ്ചസ് ഫോർ ബോത്ത് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. ഇറ്റ് ക്യാൻ അബ്സോർബ് ഓർ റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വിത്ത് ലിറ്റിൽ ചേഞ്ചസ് ഇൻ ആക്ച്വൽ ടെമ്പറേച്ചർ. ഓക്കെ, എന്താ പറയുന്നത്? വാട്ടറിന് വലിയ എമൗണ്ടിലെ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യാനും റിലീസ് ചെയ്യാനും സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആക്ച്വൽ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നില്ല, വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ഹീറ്റിംഗിന്റെയും കൂളിംഗിന്റെയും സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ചസ് വാട്ടറിൽ എന്താ പറയുക, അധികം വാട്ടർ കാരണം അത്രയധികം ടെമ്പറേച്ചർ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഹൈ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. In order to evaporate water, hydrogen bonds must be broken. As it evaporates, it removes a lot of heat with it. High heat of vaporization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആവിയായി മാറുമ്പോൾ, സ്റ്റീം ആയിട്ട് മാറുമ്പോൾ, വേപ്പർ ഫോമിൽ ആകുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടുകൾ പൊട്ടിച്ചു കളയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഹീറ്റ് അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതാണ് ഒരു കൂളിംഗ് ഇഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ടേഴ്സ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് 540 calories പെർ കിലോഗ്രാം. ഇപ്പൊ പറഞ്ഞില്ലേ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ എത്രയാണ്, 540 calories പെർ കിലോഗ്രാം ആണ്. വാട്ടർ വേപ്പർ ഫോംസ് എ കൈൻഡ് ഓഫ് ഗ്ലോബൽ ബ്ലാങ്കറ്റ് വിച്ച് ഹെൽപ്സ് ടു കീപ് ദ എർത്ത് വോം. എർത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അറ്റ്മോസ്ഫിയറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ബ്ലാങ്കറ്റ് പോലെ വാട്ടർ വേപ്പർ പ്രവർത്തിക്കുന്നത് കൊണ്ടിട്ട് എർത്തിനെ എപ്പോഴും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ചൂടോടെ നിർത്താനായിട്ട്, വോം ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് വാട്ടർ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹീമോസ്റ്റാസിസിനെ സഹായിക്കുന്നുണ്ട്. ആൻഡ് അതൊരു ബഫർ ആയിട്ടും ആക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് ആസിഡ് ആയിട്ടോ ബേസ് ആയിട്ടോ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു pH കൊണ്ടുവരാനൊക്കെ ഈ വാട്ടർ മൂലം സാധിക്കുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഹീറ്റ് റേഡിയേഷൻ ഫ്രം ദ സൺ ഈസ് അബ്സോർബ് ആൻഡ് ഹെൽപ് ബൈ വാട്ടർ വേപ്പർ. സണ്ണിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് റേഡിയേഷൻസിനെ എല്ലാം വാട്ടർ അബ്സോർബ് ചെയ്യും. അത് ആ അബ്സോർബ്ഷന്റെ ഭാഗമായിട്ട് വാട്ടർ വേപ്പേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. In liquid water, hydrogen bonds are constantly being broken and reformed. But in frozen water, there is a crystal lattice whereby molecules are set at a fixed distance. വെള്ളത്തിൽ ആണ് എന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടുകളെ എപ്പോഴും നമ്മൾ പൊട്ടിക്കുകയും ബ്രേക്ക് ചെയ്യുകയും വീണ്ടും അത് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്രോസൺ ആയിട്ടുള്ള വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിലാണ് എന്നുണ്ടെങ്കിൽ അതൊരു ലാറ്റിസ് രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടിട്ട് മോളിക്യൂൾസ് എല്ലാം ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബ്രേക്കിങ്ങും റീഫോമിങ്ങും ഒന്നും ഐസിന്റെ കേസിൽ നടക്കേണ്ടതായിട്ട് വരുന്നില്ല. ആൻഡ് H2O നമ്മൾക്ക് ഡിസോസിയേറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിന് രണ്ട് ആസിഡ് ആൻഡ് ബേസ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. H+ഉം OH- ആയിട്ട് നമുക്ക് അതിനെ വേർതിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദീസ് ആർ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. ആക്ച്വലി കുറെ അധികം പ്രോപ്പർട്ടീസ് പറഞ്ഞു, കുറച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ്, കുറച്ചൊക്കെ നമ്മുടെ ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടിട്ട് ദാറ്റ് വിൽ ബി ന്യൂ ഫോർ യു. പക്ഷെ ഐ ഹോപ്പ് ദാറ്റ് ഈ ഒരു വീഡിയോ അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു ആൻഡ് യു ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ സജഷനുകളോ, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സജഷനുകളോ വീഡിയോ ആവശ്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ സോഷ്യൽ മീഡിയ ഐഡീസും അതുപോലെ തന്നെ മറ്റ് ഐഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇമെയിൽ ഐഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇത്രയും നേരം കണ്ടതിനും കേട്ടതിനും കൂടെ ഇരുന്ന് പഠിച്ചതിനും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു.
താങ്ക് യു.